ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം. വേറൊന്നല്ല, നൂൻ എന്ന് പറയുന്ന ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് ഒരു യൂട്യൂബർക്ക് ആവശ്യമായ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അറിയിക്കണമെന്ന് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ആ മൈക്ക്. നല്ലൊരു മൈക്കാണെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ബോയ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. എന്നാലും ചെറിയൊരു സംഖ്യ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കാൻ വെച്ചാൽ നല്ലൊരു ഉപകാരമായിരിക്കും. വോയിസൊക്കെ നല്ല ക്ലിയറായി കിട്ടും. അപ്പോൾ നമുക്ക് ആ മൈക്കൊന്ന് കാണാം. ഇതാണ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾക്ക് അവർ എത്തിച്ചു തന്നു. ഇതാണ് ആ മൈക്ക്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ കയറ്റി പരമാവധി വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ല നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു നമ്മളെ വോയിസ് നല്ല ക്ലിയറായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ബോയ എന്ന് പറയുന്ന ബോയ M1 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നല്ല മൈക്കാണ് M1 എന്ന് പറയുന്ന മൈക്ക്. കുഴപ്പമില്ലാത്തൊരു എല്ലാവരും യൂസ് ചെയ്തിട്ട് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ പരമാവധി ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇത് വാങ്ങിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ അത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതാണ് മൈക്ക്. ക്യാമറയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ബാറ്ററിയാണിത്. അതുപോലെ തന്നെ ക്യാമറയിൽ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നും കൂടിയും ഇതിൽ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു മൈക്കാണെന്ന അടിസ്ഥാനത്തിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നല്ല കമ്പനിയാണ്, ബോയ എന്ന് പറഞ്ഞ കമ്പനി. കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ഒക്കെ അതുകൊണ്ടായിരിക്കും ഇനി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഈ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണുക. അതുപോലെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റിക്കാണ്, സ്റ്റാൻഡായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ റിമോട്ടുണ്ട്, ചെറിയൊരു റിമോട്ടുണ്ട്. വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് വളരെ ദൂരത്തു നിന്ന് വീഡിയോ ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നല്ലൊരു സ്റ്റാൻഡും ആയിട്ട് ഉപയോഗിക്കാൻ, സ്റ്റിക്കായിട്ട്, സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ മൈക്കിലൂടെയാണ്. ബോയ എന്ന് പറയുന്ന ആ കമ്പനിയുടെ മൈക്കിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ഡിഫറൻറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ സംസാരിച്ചത് മൊബൈലിലുള്ള സാധാ മൈക്കിലൂടെയാണ്. നമ്മൾ സാധാരണ മൊബൈൽ സംസാരിക്കും പോലെ സംസാരിച്ചതാണ്. ഇപ്പോൾ സംസാരിക്കുന്നത് മൈക്കിലൂടെയാണ്. അതിൻ്റെ ഡിഫറൻറ്റിനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്യാമറ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ ബാറ്ററി ഇടേണ്ടത്. അല്ലാത്ത സമയത്ത് നമ്മൾ ബാറ്ററി ഇടേണ്ട ഒരു ആവശ്യവുമില്ല. സ്മാർട്ട് ഫോണിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആ ബട്ടൺ ഒന്ന് താഴ്ത്തി ഓഫിൽ കൊടുത്താൽ മതി. ബാറ്ററി ഇടേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ സ്മാർട്ട് ഫോണിലാവുമ്പോൾ ബാറ്ററി ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ബാറ്ററിയുടെ ചിലവ് വരുന്നില്ല. ക്യാമറയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ ബാറ്ററി ഉപയോഗിക്കേണ്ടത്. അത് ഇടാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. ഇങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൽ ബാറ്ററി ഇടാനുള്ള സോക്കറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ബാറ്ററി ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല മെറ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒറിജിനൽ സാധനമാണ്. അതുപോലെ തന്നെ വയറ്, ഇതിൻ്റെ വയറ് കൂടുതലായിട്ട് മീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ അകലെ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ മൊബൈലിലുള്ള ക്യാമറ ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രിക്കുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോണിൽ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിടുക. അപ്പോൾ അതിനുശേഷം ഇത് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്ക് നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനും ആദ്യമായിട്ട് ഇത് വാങ്ങിച്ചപ്പോൾ ഈ ക്യാമറ ഉപയോഗിച്ചപ്പോൾ, നമ്മുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ചപ്പോൾ വർക്കാവുന്നില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ തിരഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ എനിക്ക് കിട്ടിയത്.
അപ്പോൾ നിങ്ങൾ ഇപ്പോ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സെറ്റിംഗ്സ് എടുക്കുക. വീഡിയോ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് സോഴ്സ് എന്ന് കാണിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മൈക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഓക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എക്സ്റ്റേണൽ മൈക്ക്. എന്നിരുന്നാൽ അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ക്യാമറ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ മൈക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗാലക്സി മീഡിയ പൊന്നാനി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ചെയ്യേണ്ടതാണ്. എന്നിരുന്നാൽ എൻ്റെ എല്ലാ വീഡിയോയും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.